ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോകിലെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് വെച്ചാൽ എസ് എൽ ഐക്കെ കളിക്കുന്നവർക്ക് ഒരു കിടിന ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ലോജിക്ക് തന്നെയാണ് ഇത് നിങ്ങൾ ശരിക്കും ഒരുപാട് പേര് ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ പി എൽ മത്സരങ്ങളൊന്നും കളിക്കുന്ന സമയത്തൊന്നും ആലോചിക്കുന്നില്ല സോ അതെന്താണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ട്രീമിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിന് മുന്നേ ഇതുവരെ നമ്മളെ ടെലിഗ്രാം ഗുപ്പി ജോയിൻ ചെയ്ത് തീർച്ചയായും ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ഇപ്പം നമ്മളൊരു മാച്ച് നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മത്സരം തന്നെ എടുക്കാം നമ്മുടെ എൽ എസ് ടി വേഴ്സസ് ഡി സി തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ നെറ്റ് ഒന്ന് തോന്നോട്ടെ ആ ഒന്ന് തോന്നുന്നു ഇപ്പം നമുക്കിവിടെ ഒരു ടീം സെക്ഷൻ എടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും സോ നമ്മളൊരു ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേര് കാണാറുണ്ട് നമ്മളെ ഡ്രീം ലെവലില് ഒരു ടീമൊക്കെ ഇട്ടിട്ട് ജി എല്ലിൽ കൊണ്ടുപോകുന്ന ആൾക്കാര് ഒരേ ഒരു ടീമേ ഉണ്ടാവുള്ളൂ പക്ഷെ ആമാര് ജി എല്ലിൽ തൂക്കിയിട്ട് പോയിട്ടുണ്ടാവും എന്തിനാ ഇന്നലെ റീസെൻ്റ് ആയിട്ടാണെന്നൊരു മത്സരം നമ്മളെ ഇന്നലെ ആർ സി യു മുംബൈ ഇന്ത്യൻസ് അമ്മ നടന്ന ഒരു മത്സരത്തിൽ കേരളത്തിൽ കേരളത്തിലാണ് അമ്പത്തിനാല് ലക്ഷം രൂപ കിട്ടിയത് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല ഇതാണില്ലേ പ്രണവ് മൈലു എന്ന് പറഞ്ഞ ഒരു പുള്ളിക്ക് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ആകെ ഒരു ടീമേ ഇറക്കിയിട്ടുള്ളൂ ഒന്നും കൂടുതൽ എന്ന് അറിയത്തില്ല വേണേ നോക്കാം ഇറക്കിയിട്ടുണ്ടോ ഇല്ല ഒരു ടീമേ അദ്ദേഹം ഇറക്കിയിട്ട് ഒന്നല്ല ഒന്നേ ഇറക്കിയിട്ടുള്ളൂ അദ്ദേഹം ഇവിടെ കണ്ടില്ലേ നൂറ്റിയെട്ട് പോയിന്റ്സ് ആണ് അദ്ദേഹം നേടിയത് അത് ഈസി ആയിട്ട് അവിടെ വിൻ ആയി അപ്പൊ അദ്ദേഹം എല്ലാ മത്സരവും കളിക്കാറുണ്ട് ഒരു മത്സരം വെച്ച് ഒരു ടീം ഒരു അതായത് ഒരു ടീം വെച്ചിട്ട് ഇറക്കാറുള്ളൂ അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും കളിക്കുന്ന ഐ പി എൽ മാത്രം കളിക്കുന്നൊരു വ്യക്തിയാണ് സോ അദ്ദേഹത്തിന് അമ്പത്തിനാല് ലക്ഷം രൂപ കിട്ടിയത് അപ്പോൾ ഡ്രീമിൽ നിന്ന് പൈസ വേണ്ടോ അപ്പോൾ നമ്മൾ വന്ന ജി എൽ ടിപ്സ് എസ് എൽ ടിപ്പിൽ എസ് എൽ ടിപ്സിലോട്ടാണ് ഇതിൽ പറഞ്ഞു തരാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ അറിയാം അതാണ് നിങ്ങൾക്ക് ഉള്ള ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വിദ്യത്തെ ഏകദേശം പകുതി ഇന്ന് കളിക്കാൻ പോകുന്നതിൽ ഒരു ഇരുപത് മുപ്പത് പ്ലേയേഴ്സ് ഐ മീൻ ഇരുപത് പ്ലേയേഴ്സ് ഇരുപത്തിരണ്ട് പ്ലെയേഴ്സിൽ നിങ്ങൾക്ക് അതിൽ ഇത് പതിനഞ്ചിന് മുകളിൽ ആൾക്കാരെ അറിയാം പതിനഞ്ച് പ്ലസ് പ്ലെയേഴ്സിനെ അറിയാം അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി മറിച്ച് മറിച്ചൊക്കെ ഇട്ട് ടീം വന്ന് കുളമാക്കും ശരിക്കും ഒരേ ഒരു ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഇവിടെ ഫോം ആയിട്ടുള്ള പ്ലെയർ ആണോ നോർട്ടേജ് അദ്ദേഹം നല്ല ആവറേജ് ഉണ്ടോ കഴിഞ്ഞ മത്സരം നല്ലൊരു പെർഫോമൻസ് ആണോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം നമ്മളെ നോർത്തേജ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും കുറച്ച് മത്സരങ്ങൾ ഷോക്ക് ആണ് ഒരു മത്സരമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം എടുക്കണോ വേണ്ടയോ അപ്പോൾ അദ്ദേഹത്തെ മാറ്റി വരുത്തുക അദ്ദേഹം ലാസ്റ്റ് ചോയ്സ് ആണ് അതേസമയം യാഷ് താക്കൂർ റീസെന്റ് പെർഫോമൻസ് ഗുഡ് ആയിരുന്നു സോ അദ്ദേഹം കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഓക്കെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സോ അദ്ദേഹത്തെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ വേറെ പ്ലേഴ്സ് അധികം ബൗളേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പം ഓൾ റൗണ്ടർ സെക്ഷനോട്ടോ വരുമ്പോൾ നമ്മുടെ അസ്തർ അസ്തപ്പെട്ടേ റീസൻ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തരുന്ന ബോളിംഗ് ചെയ്ത് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഏകദേശം നാലോർ ബോളർ രണ്ട് വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എട്ട് റൺസ് ബാറ്റിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്ലെയറാണ് സ്റ്റോണിസ് കനിയ മത്സരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ വേണ്ടി ബാറ്റ് ചെയ്തൊരു പ്ലേയറാണ് സോ അദ്ദേഹം ഒരു എൺപത് പോയിൻസ് നേടിയിട്ടുണ്ട് അതിന് മുന്നേറ്റ മത്സരങ്ങൾ ഡ്രീം ടീമിൽ കയറിയിട്ടുണ്ട് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ക്രിണോൾ പാണ്ഡ്യ റീസെൻറ്റ് പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു അതിന് മുന്നേ മത്സരം നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അല്ല റീസെൻറ്റ് മത്സരം നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നത്തെയാണ് ഫ്ലോപ്പ് ആയത് അപ്പോൾ ഒന്നും ഇടപെട്ട് ഒന്നും ഇട്ടിട്ട് ഫ്ലോ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ ഇത് നമുക്ക് മാറ്റി നിർത്താം ഈ ഒരു പുള്ളിയെയും മാറ്റി നിർത്താം ഇത് ഈ പുള്ളി നമുക്ക് വേണോ വേണ്ടതെന്നോ നമ്മൾ അവസാനം ചൂസ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഡേവിഡ് വാർണർ റീസെൻറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് പിന്നെ നമ്മുടെ ഡി സി യുടെ ഒരു നട്ടില്ലെന്ന് വേണേൽ പറയാം കഴിഞ്ഞ രണ്ട് മത്സരം ഫ്ലോപ്പ് ആയിരുന്നു അതിന് മുന്നേത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് പെർഫോം ചെയ്തത് അപ്പോൾ ഈ ഒരു മത്സരം കളിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട് മാറ്റി നിർത്താം അല്ലെങ്കിൽ പിക്ക് ചെയ്യാം ബട്ട് എയ്റ്റി ഫൈവ് പെർസെന്റേജ് അബവ് പിക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പിക്ക് ചെയ്യണം സ്റ്റെപ്സ്റ്റ് റീസെന്റ് ആയിട്ട് കളിച്ച ചില മത്സരങ്ങൾ നല്ലൊരു പെർഫോമൻസും ചില മത്സരം ഷോക്കും ആണ് ഇത് കണ്ടില്ലേ ഒരു രണ്ട് മത്സരം ഫ്ലോപ്പും മൂന്ന് മത്സരം ലാസ്റ്റ് നല്ല ഫോമിലാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഷോ ഫസ്റ്റ് ബാറ്റിംഗ് ഡി സിക്ക് ആണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞ ഇന്നിങ്സ് മത്സരങ്ങൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന പെർഫോമൻസ് ചെയ്യാറ് അദ്ദേഹത്തിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കാരണം അത്യാവശ്യം നല്ലൊരു ആവറേജ് ഉള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ഓർഡർ കെ എൽ രാഹുൽ ഡിക്ക് ഒക്കെ രണ്ടുപേരും റീസെൻറ്റായിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് രാഹുലാണ് കുറച്ച് ബാക്ക് ലോട്ടുള്ളത് നമ്മൾ ഡി കോക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബട്ട് അത് ക്യാപ്റ്റൻസി കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പോയിന്റ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട് ഡി ഡീകോക്കിന് ഇടുവല അഡ്വാൻറ്റേജ് ആണ് വിക്കറ്റ് കീപ്പിംഗ് കൂടി ചെയ്യുന്നതുകൊണ്ട് നിക്കോളസ് പുറം നല്ലൊരു ഓപ്ഷനാണ് മിഡിൽ ഓർഡറാണ് നല്ല എല്ലാ മത്സരവും ട്രെയിൻ ടീമിൽ കയറിയിട്ടുണ്ട് ഋഷ് ബന്ദ് റീസന്റ് കളിച്ച എല്ലാ മത്സരങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രീം ടീമിൽ കയറിയിട്ടുണ്ട് നാൽപ്പത് പ്ലസ് മുപ്പത് പ്ലസ് ആവറേജ് പോയിന്റ്സ് അദ്ദേഹം നേരിട്ടുണ്ട് ഓക്കെ വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഇടുവൽ അഡ്വാൻറ്റേജാണ് റീസെൻറ്റ് മാത്രമേ കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നുള്ളൂ ബട്ട് എന്നാലും അദ്ദേഹത്തെ നമുക്ക് പിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടീം നോക്കുന്ന സമയത്ത് നമ്മൾ ഇനി മാറ്റി വെച്ച ആൾക്കാരെ നമുക്ക് പിക്ക് ചെയ്യണോ വേണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും ഇപ്പോൾ രണ്ട് ടീമിൽ നിന്ന് അഞ്ചഞ്ച് പ്ലെയേഴ്സിനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ സോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡി സി എന്നൊരു ബൗളർ വേണം അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ നോർട്ടേജിനെ തന്നെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആണെങ്കിൽ ഖലീൽ അഹമ്മദിനെ തന്നെ എടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ടീം ഒരു എസ് എല്ലിനെ വേണ്ട ഒരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇനി ആരാണ് നന്നായി ബാറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ോക്ക് നന്നായി കളിക്കുക അതെ രാഹുൽ നന്നായി കളിക്കോ ഇത് സ്റ്റാറ്റ് ബൈസിങ് മാത്രമല്ല നിങ്ങളെ ജസ്റ്റ് കോമൺ ലോജിക്ക് കൂടെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഡി കൊക്ക് ഇന്നത്തെ മത്സരം ഒരു നാൽപ്പത് റൺസ് എടുക്കുകയാണ് വിക്കറ്റ് കീപ്പിങ്ങും ചെയ്യും ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ സോ നമുക്ക് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ഇട്ടുവിടാം കാരണം അദ്ദേഹം ഒരു നാപ്പത് റൺസ് എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ പോലെ ഒരു അറുപത് പോയിന്റ് കിട്ടും വിക്കറ്റ് കീപ്പിങ്ങിൽ ഒരു രണ്ട് ക്യാച്ച് കൂടെ കിട്ടി കഴിഞ്ഞാൽ ടോട്ടലൊരു എൺപത് പോയിന്റ് ആയി എൺപതിന്റു രണ്ട് നൂറ്റി അറുപത് പോയിന്റ് നമ്മുടെ ഡി കോക്കിൻ്റെ നമുക്ക് കിട്ടി ഇനി വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക ബാറ്റിംഗ് പ്ലസ് ബോളിങ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത്രയും നല്ലത് പട്ടേൽ കഴിഞ്ഞ മത്സരം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തെ കുറിച്ച് റിസ്ക് ആണെന്ന് ചോദിച്ചാൽ റിസ്ക് ആണ് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൊടുക്കാം അല്ലെങ്കിൽ വേറൊരു ബാറ്റ്സ്മാനെ തന്നെ വേണമെങ്കിൽ കൊടുക്കാം നമ്മുടെ റീസെന്റ് പെർഫോമൻസ് ഇപ്പൊ നമ്മുടെ പ്രത്യുഷോ റീസെന്റ് ആയിട്ട് ഇവിടെ കളിക്കുന്ന മത്സരമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നാൽപ്പത് അമ്പത് ഒക്കെ എടുക്കുന്നുണ്ട് അല്ല പോയിന്റ്സ് ഒക്കെ നേടുന്നുണ്ട് ഇപ്പൊ ഈ ഒരു മത്സരം അദ്ദേഹം കുറച്ച് പോയിന്റ് നേടിയാണ് വെച്ചോ ഒരു നാൽപ്പത് പോയിന്റ് നേടിയാണ് നമ്മളൊരു ടീം സെറ്റ് ആയിട്ടുണ്ട് അതായത് സേഫായിട്ട് നമ്മൾ എസ് എൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ടീം ഇടാം കാരണം എന്താ എല്ലാവരും പിക്ക് ചെയ്ത ഉണ്ട് നമ്മുടെ ക്യാപ്റ്റനും ബിസിയും അമ്പത് പോയിന്റിന്റെ മുകളിൽ കൂടുതൽ എടുക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഒരു ടീം സെറ്റ് ആയി ഇത്രയേ ഉള്ളൂ സിമ്പിൾ ലോജിക്ക് വെച്ചൊരു ടീം ക്രിയേറ്റ് ചെയ്താണ് ഈ ടീമുമായിട്ട് ഇറങ്ങിയാലും ഞാൻ വിന്നാകും പക്ഷേ നമ്മൾ ബാക്കിയുള്ള ടീമും ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പിലെ ടീമും ഒരുപാട് പേരുടെ മറ്റേത് മറിച്ചതൊക്കെ കേട്ട് 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 നമ്മൾ നമുക്കൊരു സ്വയം ടീം ഉണ്ടാക്കാൻ പോകും ഇങ്ങനെയാണ് ഒരുപാട് പേരുടെ ക്യാഷ് പോകുന്നത് സത്യം പറഞ്ഞാൽ അവൻ്റെ ബാക്കിയിട്ട് ഇവന്റെ ബാക്കിയിട്ട് സ്വന്തമായിട്ട് ഓൺ ആയിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക ഇപ്പൊ സിംപിൾ ലോജിക്കുവെച്ച് ഞാൻ ഉണ്ടാക്കിയ ടീമാണ് ഈ ഒരു ടീം നല്ല പോയിന്റ് എടുക്കാൻ ചാൻസുണ്ട് ഞാനും ഇതിനെക്കാട്ടിലും ആലോചിച്ചെടുക്കുക ആലോചിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ടീം ഈ ഈ ടീം ആരെയും കൂടുതൽ പോയിന്റ് എടുക്കുക ആ ടീം ആയിരിക്കില്ല ഇതിനേക്കാളും കൂടുതൽ ആലോചിച്ച് നല്ല അനലൈസ് ചെയ്ത് ചെയ്യുന്ന ടീമിനെക്കാട്ടിലും ഈ കൂടുതൽ കോമൺ ലോജിക് വെച്ച് ആലോചിച്ച് എടുത്തൊരു ടീമാണ് ആയാലും ആവുക സോ സിമ്പിൾ ലോജിക്കാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാരണം ഇത് പ്രോഫിറ്റബിൾ ആണ് ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ എത്രയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ അതുപോലെ തന്നെ സ്മോൾ ലീഗ്സ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ കുബേര ഫാന്റസി നല്ല ഒരു കിഡ് ആപ്ലിക്കേഷൻ കേട്ടോ നമ്മളെ ഡ്രീം ഇലവനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻട്രി ഫീസ് വളരെ 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 കുറവാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ ഡ്രീമിലോ കളിക്കുന്ന കോൺസ്റ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ള അതുപോലെ തന്നെ നമ്മുടെ വിഷൻ ഇലവൻ ആണെങ്കിലും നമ്മുടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി വളരെ കുറവാണ് അവർ മേടിക്കാറുള്ളത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചോയ്സ് ഇലവനും വളരെ കുറച്ച് എൻട്രി ഫീസ് കൊടുത്താൽ മതി ഈ അപ്ലിക്കേഷൻസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗുഡ് ബൈ ഫ്രണ്ട്സ്